അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മഫിൻ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ മഫിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചോക്ലേറ്റ് സ്ട്രോബെറി മഫിൻ ഒക്കെ അല്ലേ. പക്ഷെ അതുപോലത്തെ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ ഇന്നത്തെ മഫിന്, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ എന്റെ എല്ലാ ബേക്കിംഗ് വ്ളോഗിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ മുകളിലെ ബ്രൗൺ കളർ കിട്ടിയില്ലെങ്കിൽ ട്രേ, അതായത് ബേക്കിംഗ് ട്രേ എടുത്ത് അവന്റെ മുകളിലെ റാക്കിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം മുകളിലെ കോയില് 200 ഡിഗ്രിയിൽ 3-4 മിനിറ്റ് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, റെസിപ്പി കാണാം. രണ്ട് കപ്പ് മൈദയാണ് ഞാനിവിടെ ചീസി ഗാർലിക് മഫിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു വിസ്ക് യൂസ് ചെയ്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ ഒറിഗാനോ ചേർക്കുന്നതിന് മുൻപായി അരിപ്പയിൽ 2-3 തവണ അരിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും 25 ml വെളുത്തുള്ളി ചതച്ചെടുത്തതുമാണ്. വെളുത്തുള്ളി ചതച്ചതിൽ നിന്നും 1/2 ടീസ്പൂൺ എടുത്ത് ബട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും മാറ്റിവെക്കാം. അടുത്തതായി ഒരു വലിയ ബൗളിലേക്ക് 1 മുട്ടയും 3/4 കപ്പ് പാലും 80 ml സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. 80 ml എന്ന് പറയുന്നത് 1 കപ്പിന്റെ 1/3 ഭാഗം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് പാഴ്സലി ലീവ്സും നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മഫിൻ ആയതുകൊണ്ട് ബീറ്റർ ഒന്നും യൂസ് ചെയ്ത് ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിസ്ക് യൂസ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സ് യോജിപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പരന്ന തവി ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ച്ച് സെൻറ്ററിൽ കൂടി കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് യോജിപ്പിച്ചെടുത്താൽ മഫിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഒരു സൈഡിലേക്ക് മെല്ലെ മൂവ് ചെയ്ച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് ഗ്രേറ്റ് ചെയ്തെടുത്ത 100 ഗ്രാം ചെഡ ചീസാണ്. ബാറ്ററും ചീസും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മഫിൻ ട്രേയുടെ ക്യാവിറ്റി മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമായി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് ഓരോ ക്യാവിറ്റിയിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ക്യാവിറ്റിയിലും 1 സ്പൂൺ യൂസ് ചെയ്ത് 3/4 ഭാഗത്തോളം ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ബാറ്റർ കൊണ്ട് ഏകദേശം 1/12 മഫിൻ വരെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ക്യാവിറ്റീസും ഫില്ല് ചെയ്തതിന് ശേഷം ബാറ്ററിൻ്റെ മുകൾ ഭാഗം ലെവലാകുന്നതിന് വേണ്ടി മഫിൻ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് അവൻ്റെ മിഡിൽ റാക്കിലേക്ക് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. 22 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. അപ്പോൾ നമ്മുടെ ചീസി ഗാർലിക് മഫിൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുൻപ് ഒരല്പം മെൽറ്റഡ് ബട്ടർ മഫിൻ്റെ മുകളിലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മയോണൈസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. പുതിയ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. താങ്ക് യു.